നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്രസീൽ ടീമിനെ പ്രഖ്യാപിച്ചു കോപ്പ അമേരിക്കയ്ക്കുള്ള ബ്രസീലിൻ്റെ 23-അംഗ സ്ക്വാഡ് ഇന്നലെ കോച്ച് ഡൊറിവാൾ ജൂനിയർ പ്രഖ്യാപിക്കുമ്പോൾ ഒരുപിടി യുവതാരങ്ങൾക്ക് ഇടം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ചില സുപ്രധാനമായ ആബ്സെൻറ്റുകളുമുണ്ട്. ഒന്ന് നെയ്മർ ജൂനിയറാണ്, അത് പരിക്കേറ്റ്, അദ്ദേഹം പരിക്കേറ്റ് പുറത്താണ്. പക്ഷെ കാസെമിറോ പുറത്ത്, അതുപോലെ തിയാഗോ സിൽവ പുറത്ത്, ഗബ്രിയൽ ഹീസസ് പുറത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ആരാധകർക്ക് ഒരല്പം എതിർപ്പൊക്കെ ഉണ്ട്. നമ്മുടെ കമൻ്റ് ബോക്സിൽ പോലും പിന്നെ ഏത് ടീം പ്രഖ്യാപിച്ചാലും കുറേ പഴയ താരങ്ങളെ വിളിച്ച് ചോദിക്കുന്നത് കാണാം. ബാഴ്സലോ എവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മുമ്പൊക്കെ ഡേവിഡ് ലൂയിസ് എവിടെ എന്നൊക്കെ ചോദിച്ച് കാണാമായിരുന്നു. അതിൻ്റെ ഒരു തുടർച്ച ഇപ്പോഴും നടക്കുന്നത്. അതല്ല പറയുന്നത്, കാസെമിറോ പോലുള്ളൊരു താരം, അദ്ദേഹം ഇപ്പോൾ ശരിയാണ് ഫോം ഔട്ടിലൂടെയാണ് കടന്നു പോകുന്നത്. എങ്കിലും യങ് ടീം തിരഞ്ഞെടുക്കുമ്പോൾ നല്ല രൂപത്തിൽ എക്സ്പീരിയൻസ് ഉള്ള താരമായ കാസെമിറോയെ ആവശ്യമായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ തിയാഗോ സിൽവ, അദ്ദേഹം വേൾഡ് കപ്പിന് ശേഷം അതിനെ സ്കോഡിൽ വരാറില്ല, നമുക്കറിയാം. എന്നാൽ ഇവരെക്കുറിച്ച് തന്നെ ബ്രസീൽ ടീമിൻ്റെ കോച്ച് ഡൊറിവാൾ ജൂനിയർ സ്കോഡ് പ്രഖ്യാപിച്ച ശേഷം മാധ്യമപ്രവർത്തകർ ചോദിക്കുകയുണ്ടായി. അദ്ദേഹം ഇന്നലെ സ്കോഡ് പ്രഖ്യാപിച്ചു, അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ ആ ഘട്ടത്തിൽ ഈ ഒരു ചോദ്യം വരുന്നു, കാസെമിറോയെ എന്തുകൊണ്ട് ഉൾപ്പെടുത്തിയില്ല, അദ്ദേഹത്തെ ഉൾപ്പെടുത്താത്തതിനെ കുറിച്ചുള്ള ചോദ്യത്തിൻ്റെ മറുപടിയിലേക്ക് പോകാം. അദ്ദേഹം പറയുന്നത്, കാസെമിറോയോട് തീർച്ചയായിട്ടും എല്ലാ ബഹുമാനവും ഉണ്ട്, അദ്ദേഹത്തിന് നമ്മളെല്ലാ ബഹുമാനവും കൊടുക്കേണ്ട ആളാണ്. ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ചിരുന്നു ഒരു 3 മാസങ്ങൾക്ക് മുമ്പ്, മാഞ്ചസ്റ്ററിൽ വെച്ച് അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു, കാര്യങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സിറ്റുവേഷനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതും അദ്ദേഹത്തിൻ്റെ ടീമിൻ്റെ കാര്യവും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് എന്താണ് നമുക്ക് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്. അതിനർത്ഥം ഇപ്പോൾ അദ്ദേഹത്തെ സ്കോഡിൽ എടുത്തില്ല എന്നുള്ളത് കൊണ്ട് ഇനി ഒരിക്കലും വിളിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് റൂൾഡ് ഔട്ട് ആക്കിയതല്ല, അങ്ങനെ പറയാൻ പറ്റില്ല, അതിലൊരു സെൻസുമില്ല. അദ്ദേഹത്തെ നന്നായിട്ട് അറിയാം ഞാൻ എന്താണ് ചിന്തിക്കുന്നത് എന്ന്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. നാളെ ശാന്തമായിട്ട് ഞാൻ അദ്ദേഹത്തെ വീണ്ടും വിളിക്കും, എന്നിട്ട് എന്തുകൊണ്ട് എന്നുള്ള കാര്യം ഞാൻ വിശദീകരിക്കും. സ്കോഡിലില്ല എന്നുള്ള കാര്യം ഞാൻ വിശദീകരിക്കും, അതുപോലെ ഭാവിയിൽ എന്താണ് പ്ലാൻ എന്നുള്ള കാര്യവും ഞങ്ങൾ ചർച്ച ചെയ്യും. കാരണം അദ്ദേഹം നമ്മൾ കൺസിഡർ ചെയ്യപ്പെടേണ്ട ഒരു താരമാണ്, അത് അതിനർഹതയുള്ളൊരു താരമാണ്. അദ്ദേഹത്തോട് നമ്മൾ ആ ഒരു കൺസിഡറേഷനും അഫക്ഷനും റെസ്പെക്റ്റും ഒക്കെ കാണിച്ചേ പറ്റൂ. ഹൈ ലെവലിൽ കളിക്കുന്ന ഒരു താരമാണ് കാസെമിറോ എന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാണ് കോച്ച് ഡൊറിവാൾ ജൂനിയർ പറഞ്ഞത്. ചുരുക്കത്തിൽ ഡൊറിവാൾ ജൂനിയർ ഇങ്ങനെ വിശദമായിട്ട് പറഞ്ഞെങ്കിലും അതിലുള്ളത് പ്രധാനമായിട്ടും ഒരു കാര്യമാണ്, കാസെമിറോയെ ഇപ്പോൾ ഉൾപ്പെടുത്തുന്നില്ല. അതിൻ്റെ കാരണം ഇപ്പോഴത്തെ ആ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതാണ് ഞാൻ എന്ത് വിചാരിക്കുന്നു എന്നുള്ളത് വിശദീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത്. പിന്നെ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഇതിൽ ഇപ്പോൾ കാസെമിറോയെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ബ്രസീലിയൻ ദേശീയ ടീമിലേക്കുള്ള വാതിൽ എന്നേക്കുമായിട്ട് കൂട്ടിയടക്കപ്പെടുന്നില്ല. ഭാവിയിൽ അദ്ദേഹം വീണ്ടും ടീമിലേക്ക് എത്തിയേക്കാം. അതാണ് ഡൊറിവാൾ ജൂനിയറുടെ ഈ വാക്കുകളിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇനി തിയാഗോ സിൽവയെ കുറിച്ചുള്ള ചോദ്യം വരും. അദ്ദേഹം പറയുന്നു, ഇറ്റ്സ് ദി സെയിം ആസ് വാട്ട് ഹാപ്പൻസ് വിത്ത് തിയാഗോ സിൽവ എന്നാണ്. അതായത് എന്താണ് കാസെമിറോയുടെ കാര്യത്തിൽ സംഭവിച്ചത്, അത് തന്നെയാണ് തിയാഗോ സിൽവയുടെ കാര്യത്തിലും പറയാനുള്ളത്. അദ്ദേഹത്തോട് ഞാനൊരു 10-15 ദിവസം മുമ്പ് സംസാരിച്ചിരുന്നു. തിയാഗോ സിൽവയോട് സംസാരിച്ച കാര്യമാണ് പറയുന്നത്. അപ്പം ദേശീയ ടീമിന് വലിയ ചരിത്രം ഉള്ള, ദേശീയ ടീമിൽ കളിച്ച് നല്ലൊരു ഹിസ്റ്ററി ഉള്ള പ്ലെയറാണ് തിയാഗോ സിൽവ. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലെയർ കൂടിയാണ്, ഹൈലി റെസ്പെക്റ്റഡ് ആണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഈ ഒരു സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് അത് ഇപ്പോഴത്തെ സാഹചര്യം വെച്ചുള്ള തീരുമാനം മാത്രമാണ് എന്നുകൂടി കോച്ച് പറയുന്നത്. ചുരുക്കത്തിൽ തിയാഗോ സിൽവയ്ക്ക് മുന്നിലും വാതിൽ കൂട്ടിയടച്ചിട്ടില്ല എന്നാണ് അതിൻ്റെ സൂചനയെങ്കിലും തിയാഗോ സിൽവ ഇനി ബ്രസീലിയൻ ടീമിലേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ചെൽസി വിട്ട് അദ്ദേഹം ഫ്ലുമിനൻസിലേക്കൊക്കെ പോകുന്നു, അദ്ദേഹം ബ്രസീൽ ടീമിലേക്ക് എത്താനുള്ള സാധ്യത എന്തായാലും കുറവാണ്. പക്ഷേ ചില സുഹൃത്തുക്കളെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു തിയാഗോ സിൽവയെ പോലുള്ള ഒരു വെറ്ററൻ ഇമേജ്, അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം കോപ്പ അമേരിക്ക പോലുള്ള ഒരു ഒരു ടൂർണമെന്റിന് യുവതാരങ്ങളെ വെച്ച് പോകുമ്പോൾ ആവശ്യമായിരുന്നു എന്ന്. ഏതായാലും നിലവിൽ തിയാഗോ സിൽവയെയും ഉൾപ്പെടുത്തിയിട്ടില്ല. അതിൻ്റെ കാരണവും കോച്ച് പറയുന്നത് ഇപ്പോൾ എന്ത് ചിന്തിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് നിലവിലെ ഫോമും കാര്യങ്ങളും ഒക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് അവർ ഉൾപ്പെടുത്താത്തത് എന്നാണ് കോച്ചിൻ്റെ വിശദീകരണം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റർ ഓഫ് സിൽവ.